ഞാൻ ഞാനിപ്പോൾ ഹിന്ദു മുസ് ഹിന്ദുവായ ഞാനൊരു മുസ്ലിം ആൾക്കാരുടെ വീഡിയോ ചെയ്യാൻ പാടില്ല ഒരു ക്രിസ്ത്യനായ ആൾക്കാർ വീഡിയോ ചെയ്യാൻ പാടില്ല ഞാൻ എൻ്റെ ഹിന്ദു ഹിന്ദുവായ ആൾക്കാരുടെ വീഡിയോ തന്നെ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന കുറേ പേരുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ഇത് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നലെ ഫേസ്ബുക്കിലും യൂട്യൂബിലും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ആൾ ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു പിതാവ് എന്താ പറയുക കുറേ ഡ്രെസ്സൊക്കെ എടുത്ത് ഇങ്ങനെ കത്തിച്ചിട്ട് ഒരേ ചിരിയായിരുന്നു കേട്ടോ അപ്പോൾ എന്തോ ഒരു പാട്ട് ഇങ്ങനെ പാടും നല്ല ഭയങ്കര ചിരി ഭയങ്കര ചിരിയായിരുന്നു അവ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഇതൊക്കെ കത്തിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫീലായി അതായത് ഇവരെന്തെങ്കിലും കത്തിക്കുന്നത് ഇതെന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെയാണ് അറിഞ്ഞത് ആ കത്തിക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ മകള് ഒരു എന്താ പറയുക മുസ്ലിം ഒരു ഒരു പയ്യൻ്റെ കൂടെ പോയി കല്യാണം കഴിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ഇത്രത്തോളം വലു വളർത്തി വലുതാക്കിയ ഈ മാതാപിതാക്കളെ ഇട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല അവർക്ക് എന്ത് വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക തീരുമാനം എടുക്കാനുള്ള അവകാശം ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ അത് അവരോടുകൂടെ മാതാപിതാക്കളോടുകൂടെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ചെയ്യായിരുന്നു പിന്നെ നിങ്ങളെയൊക്കെ ഇത്രത്തോളം പഠിച്ച് വലുതാക്കി നിങ്ങൾക്കൊരു ജോലി വരെ ആക്കി തന്നത് ആ ഉപ്പാൻ്റെ അല്ലെങ്കിൽ ആ പിതാവിൻ്റെ കരങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ എനിക്ക് ഇതിൽ ഇതിലൊരു കാര്യം കൂടെ പറയാണ്ട് ഇതിൽ ഉമ്മാക്കും ഉപ്പാക്കും മാത്രമല്ല വേദനയ്ക്കുക അച്ഛനും മ്മയ്ക്കും വേദനിക്കുന്നുണ്ട് ഇല്ല കാരണം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാനൊരു എന്താ പറയുക രണ്ട് ഭാഗവും ചേർത്ത് അത് സൗഹൃദത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എൻ്റെതായ രീതിയിൽ തന്നെ എനിക്ക് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ പോലെയുള്ള ആളുകൾ നല്ല അടിപൊളിയായിട്ടും നല്ല എന്താ പറയുക സംസാരിച്ചിട്ടും പ്രസംഗിച്ചിട്ടും ഒക്കെ കഴിവുള്ള ആൾക്കാരായിരിക്കും പക്ഷേ ഞാൻ എനിക്ക് അങ്ങനെ ഒരു കഴിവില്ല ഞാൻ ഇന്നുവരെ ഒരു സ്റ്റേജിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് പോലും പ്രസംഗിച്ചിട്ടില്ല മനസ്സിലായോ ഞാനൊരു സാധാരണക്കാരിയാണ് സാധാരണക്കാരി പറഞ്ഞ ഒരു പ്ലസ് ടു തോറ്റവളാണ് അപ്പോൾ അതും കൂടി പറയാമല്ലോ ഒരു പ്ലസ് ടു തോറ്റവളാണ് അപ്പോൾ എൻ്റെ എനിക്ക് എത്രമാത്രം സംസാരിക്കാനുള്ള കഴിവുണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി പിന്നെ ആരെയും ബുദ്ധി ഭ്രണപ്പെടുത്തുക പറയില്ലേ ആരെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് ഇന്നലെ ആ ഇക്ക അവിടെ നിന്ന് എന്താ പറയുക ഈ ഇങ്ങനെ ആ കുട്ടിൻ്റെ തുണികളൊക്കെ തന്നെ കത്തിച്ചപ്പം എനിക്ക് ഭയങ്കര സങ്കടം വന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ അവൾ ഇങ്ങനെ ചെയ്തിട്ട് പോയത് അല്ലെങ്കിൽ ഇയാളെ ഈ മൂപ്പിൽ എന്താ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാനും ചിന്തിച്ചു പോയൊരു നിമിഷം പക്ഷേ അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സുള്ള കത്തി ആളി കത്തുന്ന ഒരു തീയാണ് അവിടെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു തീയാണ് ആ ഒരു എന്താ പറയുക ആ ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ മുന്നിലേക്കൊക്കെ എത്തിയത് അപ്പോൾ ഇനിയും ആ മകളില്ല ഉള്ളി പുറത്ത് ഇനി മകളെ ഇനി അങ്ങനെ ഒരു മകൾ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും ആ മകളോടുള്ള വാത്സല്യം എന്തായാലും ഉണ്ടാവും പക്ഷേ എനിക്ക് ഈ അവസരത്തിൽ ഇനി വരുന്ന തലമുറകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്നേഹിക്കാം നമ്മൾ സ്നേഹിക്കേണ്ട അല്ലെങ്കിൽ നീ അവനോട് മിണ്ടണ്ട നീ അങ്ങനെ ചെയ്യരുത് അങ്ങനെയൊന്നും നമുക്ക് പറയാനുള്ള അവകാശമില്ല പക്ഷേ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ നിങ്ങൾ ചവിട്ടി നടന്ന നിങ്ങളുടെ അമ്മയുടെയും അല്ലെങ്കിൽ അച്ഛൻ്റെയും ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ തോളുണ്ടല്ലോ അത് വേദനിക്കുന്നുണ്ട് അത് വേദനിച്ചിട്ടാണ് നിങ്ങളെയൊക്കെ ഇത്ര നിങ്ങൾ ആ തോളിലാണ് ചവിട്ടിയത് നിങ്ങളാ തോളിൽ ചവിട്ടിക്കൊണ്ടാണ് നിങ്ങൾ ഇത്രത്തോളം ഹൈ ലെവലിൽ എത്തുന്നത് എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കുക കാരണം ഞാൻ നേരത്തെ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും എനിക്ക് കുറച്ച് എനിക്ക് കുറച്ച് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ വിമർശനം വരുന്നത് നല്ലതിനായിരിക്കാം പക്ഷെ അത് ചിന്തിച്ചാൽ മതി ഞാൻ രണ്ട് ഭാഗത്തിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ട് ഒരു വിഭാഗം മാത്രം ഞാൻ എടുത്ത് പറയുന്നില്ല രണ്ട് വിഭാഗത്തിൻ്റെയും കാര്യം ഞാൻ പറയുന്നുണ്ട് ഉം പക്ഷേ രണ്ടുപേർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ശരിയാണ് എൻ്റെ വീട്ടിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് പക്ഷെ നമുക്കിത് മാന്യമായിട്ട് അവരോട് സംസാരിച്ചിട്ട് ഒത്തുതീർപ്പാക്കി നല്ല രീതിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ പരസ്പരം നിങ്ങൾ എന്താ പറയാ ഒരു ഒരു സമാധാനത്തോട് സംസാരിച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം വരില്ലായിരുന്നു ഒന്നും പറയാതെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വേദനിക്കുന്ന ജന്മങ്ങളുണ്ട് കുറച്ച് പേരൊന്ന് നിങ്ങൾ ചിന്തിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് അത് മതസൗഹാർദമാകാം പക്ഷെ ഒരിക്കലും എന്താ പറയുക ജീവിതം തകർത്തു കൊണ്ടുള്ള മതസൗഹാർദ്ദം ആവരുത് മതസൗഹാർദ്ദത്തിൻ്റെ വീഡിയോസൊക്കെയാണ് ഞാൻ കൂടുതലിടുന്നത് പക്ഷേ ആരെയും വേദനിപ്പിക്കാത്ത വീഡിയോസേ ഞാൻ ഇടാറുള്ളൂ പിന്നെ എനിക്ക് ആ ഉപ്പാൻ്റെ വിഷമം കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നി കാരണം അത്രമാത്രം ഫീലായിട്ടാണ് അദ്ദേഹം ഉള്ളുകൊണ്ട് കരഞ്ഞിട്ട് പുറമെ ചിരിച്ചു കാണിക്കുന്നു നീ പോയി പോയിക്കഴിഞ്ഞാൽ എനിക്കൊരു വിഷയവുമില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം അവിടെ എന്താ പറയുക ആ ഒരു തുണിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കുറച്ച് ചെറിയൊരു ഭാഗം ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതൊക്കെ എന്തായാലും ഞാനത് വീഡിയോ ഇടണോ വേണ്ടോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷേ എന്തായാലും എനിക്കൊരു മെസ്സേജ് നിങ്ങൾക്ക് തരാനുള്ളത് നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെ നമ്മളുടെ കൂടെ ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഒരുപാട് കുട്ടികളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും നമ്മുടെ കൂട്ടുകാർ കൂട്ടുകാരുണ്ടാവും നമ്മളെപ്പോഴും മത സൗഹാർദ്ദത്തിൻ്റെ പേരിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരിക്കലും എന്താ പറയുക ആ മതസൗഹാർദ്ദം തെറ്റിക്കാനോ അല്ലെങ്കിൽ രീതിയിൽ ഒന്നും നിങ്ങൾ പ്രവർത്തിക്കരുത് നിങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഉപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും സംസാരിക്കുക അവർ എപ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തും അമ്മരടുത്ത് നിങ്ങൾ സംസാരിക്കുക എപ്പോഴും നിങ്ങൾക്ക് അവര് നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ ഒരിക്കലും നിങ്ങൾ നശിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യില്ല ഈ താൽക്കാലിക എന്താ പറയാ ഏർ ഒരു അനുഭവം ഗുരു എന്ന് പറയില്ലേ സ്നേഹിച്ച് കല്യാണം കഴിക്കുമ്പോൾ അതിന്റെ ചൂടൊക്കെ കുറച്ച് ഏറി വന്നാൽ ഒരു വർഷം ഒരു കുഞ്ഞാവുന്നവരെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോ എന്തായാലും ഈ വാക്ക് നിങ്ങൾ ഒരിക്കൽ തട്ടിക്കളയരുത് നിങ്ങൾ നല്ല രീതിയിൽ എല്ലാവരും മതസൗഹാർദ്ദത്തോടെ നല്ല രീതിയിൽ പോവുക എന്തായാലും മറ്റുള്ളവരെ നമ്മൾ എത്രത്തോളം തിരുത്താൻ പറ്റുമോ അത്രത്തോളം ഒന്നും എനിക്ക് തിരുത്താൻ കഴിയില്ല ഒരാളെങ്കിലും ഒരാൾ എന്താ പറയുക തെറ്റിൽ നിന്ന് മാറിപ്പോയെങ്കിൽ അവിടെയാണ് നമ്മുടെയൊക്കെ വിജയം കാണുന്നത് എന്തായാലും പൂറ്റു വളർത്തിയ മാതാപിതാക്കളെ ചവിട്ടി അരച്ച് പോകരുതേ എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം